ഏഷ്യൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. നമസ്കാരം, സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പൂർണ്ണമായും പൊളിഞ്ഞു എന്ന കാര്യം ഉറപ്പാക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. മണ്ണാർക്കാട് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ വിജയരാഘവൻ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന് ബി ജെ പി ജില്ലാ സെക്രട്ടറി ബി മനോജ്. എൻ ഡി എ എ ഐ ഡി എം കെ തേങ്കര പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി മനോജ്. ഒറ്റപ്പാലം നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പ്രേംകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയ ബ്രോഷർ പുറത്തിറങ്ങി. ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൽ വെച്ച് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ബ്രോഷർ പ്രകാശനം ചെയ്തു. കുന്തിപ്പുഴയോരത്ത് റവന്യൂ ഭൂമിയിൽ നിന്നും മരം മുറിച്ച സംഭവം. റവന്യൂ വകുപ്പ് സ്വകാര്യ വ്യക്തിക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞ ദിവസം കുന്തിപ്പുഴ കുരുത്തിച്ചാലിൽ ഇക്കോ ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ റവന്യൂ ഭൂമിയിൽ നിന്നും സ്വകാര്യ വ്യക്തി 10 കാട്ടുമരങ്ങൾ മുറിച്ചിട്ടിരുന്നു. ഇതിൽ 8 റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത സ്ഥലത്താണെന്ന് റവന്യൂ സംഘം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം തൊഴിലേർപ്പെടുന്ന അവശ്യ സർവീസ് ജീവനക്കാർക്കായുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ തിങ്കളാഴ്ച 54 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതായത് നിയമസഭാ മണ്ഡലത്തിൽ ക്രമീകരിച്ചിട്ടുള്ള പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രത്തിൽ രാവിലെ 9 മുതൽ 5 പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്യാനാവുക. ആദ്യ ദിനം 1069 പേർ പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. മാർച്ച് 30 കൂടി വോട്ടിംഗ് നടക്കും. ജില്ലയിലെ വിവിധ വകുപ്പുകളിലായി 2885 അവശ്യ സർവീസ് ജീവനക്കാരാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിന് സമ്മതം അറിയിച്ചിട്ടുള്ളത്. സിസിഎൻ മണ്ണാർക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം തൊഴിലേർപ്പെടുന്ന അവശ്യ സർവീസ് ജീവനക്കാർക്കായുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ തിങ്കളാഴ്ച 54 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതായത് നിയമസഭാ മണ്ഡലത്തിൽ ക്രമീകരിച്ചിട്ടുള്ള പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രത്തിൽ രാവിലെ 9 മുതൽ 5 പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്യാനാവുക. ആദ്യ ദിനം 1069 പേർ പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. മാർച്ച് 30 കൂടി വോട്ടിംഗ് നടക്കും. ജില്ലയിലെ വിവിധ വകുപ്പുകളിലായി 2885 അവശ്യ സർവീസ് ജീവനക്കാരാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിന് സമ്മതം അറിയിച്ചിട്ടുള്ളത്. സിസിഎൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഷംസുദ്ദീൻ കുമരംപുത്തൂർ പഞ്ചായത്തിൽ പ്രചരണം നടത്തി. രാവിലെ പാണ്ടിക്കാട് നിന്നും ആരംഭിച്ച പര്യടനം വിവിധ കേന്ദ്രങ്ങളിൽ പ്രചരണം നടത്തിയ ശേഷം 2 സമാപിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഷംസുദ്ദീന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നിയോജക മണ്ഡലം യു ഡി എഫ് വനിതാ സംഗമം സംഘടിപ്പിച്ചു. എ ഐ സി സി അംഗം പ്രൊഫസർ കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പണക്കൊഴുപ്പ് കാണിക്കാനുള്ള അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ്. കാരണം പണക്കൊഴുപ്പിന്റെ കാര്യത്തിൽ പക്ഷേ ബി ജെ പിയോടോ അല്ലെങ്കിൽ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന എൽ ഡി എഫ് മുന്നണിയോടോ നമുക്ക് മത്സരിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ ജനങ്ങളോടൊപ്പം നിൽക്കാമെന്ന ഉറച്ച വിശ്വാസം അവർക്ക് പകരാനും തിരഞ്ഞെടുപ്പിലൂടെ കടിഞ്ഞാറ്റിൽ വന്ന അവർക്ക് വേണ്ടി വരുന്ന 5 ഏറ്റവും സത്യസന്ധമായിട്ടും അനുമതി രഹിതമായിട്ടും സ്വജനപക്ഷപാതം കൂടാതെ എല്ലാവർക്കും നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ജനാധിപത്യ ആദ്യം
UDF സ്ഥാനാർത്ഥി എൻ ഷംസുദ്ദീന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച നിയോജക മണ്ഡലം UDF വനിതാ സംഗമം മഹിളകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹ്റാം അമ്പാട മുഖ്യപ്രഭാഷണം നടത്തി. വി പ്രീത അധ്യക്ഷയായി. പി റഫീഖ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഉമ്മുസൽമ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അക്കരജസീന, മുള്ളത്ത്ലത, കെ ലക്ഷ്മിക്കുട്ടി, നഗരസഭാ ഉപാധ്യക്ഷ പ്രസീത, ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹർബാൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിസിഎൻ മണ്ണാർക്കാട്. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ചൂടേറിയതോടെ പ്രചരണങ്ങൾ വ്യത്യസ്തമാക്കി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തിരക്കിലാണ് രാഷ്ട്രീയ പ്രവർത്തകർ. തന്റെ വാഹനത്തിൽ പച്ച നിറത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ സ്റ്റിക്കർ ഒട്ടിച്ച് പ്രചാരണം നടത്തുകയാണ് നജീബ്. വാർത്ത കാണാം. പോസ്റ്റർ, ഫ്ലെക്സുകൾ, വീടു കയറിയുള്ള പ്രചരണം എന്നിവയ്ക്കൊപ്പം ഓൺലൈൻ പ്രചരണവും കൊടുക്കുമ്പോഴാണ് തന്റെ വാഹനത്തിൽ പച്ച നിറത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ സ്റ്റിക്കർ ഒട്ടിച്ച് പ്രചരണം നടത്തുന്നത്. കഴിഞ്ഞ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും നജീബ് ഇത്തരത്തിൽ മറ്റൊരു വാഹനത്തിൽ സ്റ്റിക്കർ പതിപ്പിച്ച് പ്രചരണം നടത്തിയിരുന്നു. അന്ന് തനിക്ക് ലഭിച്ച സ്വീകാര്യതയാണ് ഇത്തവണയും വാഹനം പച്ചയാക്കിയതെന്ന് നജീബ് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടൊരു ആൻസർ ആയി ചെറിയ വണ്ടിയാണ്. അപ്പൊ അന്നൊരാശയാണ് ഒന്ന് കൊച്ചിന് വലുതാക്കണമെന്നില്ല. അപ്പൊ അന്ന് കേട്ട് ഞങ്ങൾ ടീമൊക്കെ അയച്ചപ്പോ തന്നെ നമ്മുടെ ടീംസ് ഒക്കെ എല്ലാവരും ഉണ്ടായി. എല്ലാവരും വണ്ടിമ്പോ ഒരു 10-15 ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് മറ്റേ ഇങ്ങനെ പ്രചരണത്തിന് അതേപോലെ തന്നെ റിസൾട്ടിന് ശേഷം എല്ലാ വാർഡുകളിലും പോയിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള പ്രദേശത്ത് പോയിട്ടുണ്ട്. സിസിഎൻ മഞ്ചേരി. ഒറ്റപ്പാലം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ പ്രേംകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം DYFI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയ ബ്രോഷർ പുറത്തിറക്കി. ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൽ വെച്ച് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ബ്രോഷർ പ്രകാശനം ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ പ്രേംകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം DYFI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയ ബ്രോഷർ പുറത്തിറക്കി. ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൽ വെച്ച് വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ബ്രോഷർ പ്രകാശനം ചെയ്തു. അങ്ങനെ നല്ലതായിട്ട് ജനങ്ങൾ ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ സ്ഥാനാർത്ഥി കെ പ്രേംകുമാർ, DYFI ഒറ്റപ്പാലം മണ്ഡല സെക്രട്ടറി ബി രാജേഷ്, ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം കെ ടി ഷമീർ എന്നിവർ സംസാരിച്ചു. സിസിഎൻ ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ LDF നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KPM മുസ്തഫയ്ക്ക് ആലുപറമ്പ് കുന്നനാത്തിൽ സ്വീകരണം നൽകി. ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ നൽകിയത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KPM മുസ്തഫയുടെ രണ്ടാംഘട്ട പര്യടനത്തിന് ആലിപ്പറമ്പ് കുന്നനാത്ത് വമ്പിച്ച സ്വീകരണമാണ് നൽകിയത്. കുന്നനാത്ത് സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ അബ്ദുൽ റസാഖ്, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജിജീഷ്, ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ പ്രസീത, DYFI ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഷംസുദ്ദീൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം MP മോഹനൻ മാസ്റ്റർ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷൌക്കത്ത് അലി, PK പി പത്മനാഭൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ടർമാർ ഭരണ തുടർച്ച നൽകുമെന്ന് KPM മുസ്തഫ അഭിപ്രായപ്പെട്ടു. ഇപ്രാവശ്യം നമുക്ക് ജയിച്ചിരിക്കണം, അതിനുള്ള ഒരു ശക്തമായ പ്രചരണം നമ്മുടെ ഭാഗത്തുണ്ടാവണം. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഒരു നല്ല പ്രചരണത്തിലൂടെ നമുക്ക് ഈ മണ്ഡലം എന്തായാലും വിജയിക്കണം. ഈ ജനങ്ങളുടെ ഒക്കെ ആവേശം, ഏത് പഞ്ചായത്തിൽ ചെല്ലുമ്പോഴും നല്ല ആവേശമാണ്. ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. May 2 റിസൾട്ട് വരുമ്പോൾ ഇവിടെ LDF MLA ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ സ്നേഹവും സ്വീകരണവും ഒക്കെ കാണുന്നത്.
തുടർന്ന് കുന്നനാത്ത് പ്രദേശത്തെ വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ രണ്ടാംഘട്ട പര്യടനത്തിന് ആലിപ്പറമ്പ് മണലായയിൽ സ്വീകരണം നൽകി. സമ്പൂർണ്ണ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു. നമ്മുടെ നാടിന്റെ ഒരു മരണമായി ലഭിച്ച സ്ഥാനാർത്ഥി വീയോടെ ശ്രദ്ധിക്കുകയും പടപൊരുതുകയും ചെയ്ത പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ രണ്ടാംഘട്ട പര്യടനത്തിന് ആലിപ്പറമ്പ് മണലായയിൽ സ്വീകരണം നൽകി. സമ്പൂർണ്ണ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന ഈ നാട്ടിലെ പ്രായമുള്ളവർ ഓൾഡ് ഏജ് അല്ല ഗോൾഡ് ഏജ് ആണ് എന്ന തരത്തിൽ അവരെ മാറ്റുക. അവരെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കണം. അവരുണ്ടാക്കിയ നാട്ടിൽ ജീവിക്കാൻ സൗഭാഗ്യമുണ്ടായ നമ്മൾ അവരോട് കരുണ കാണിക്കണം, നീതി കാണിക്കണം, അതിനൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമുക്ക് പാർക്കുകൾ ഉണ്ടാക്കണം. യു ഡി എഫ് ചെയർമാൻ സി കെ അൻവർ, കൺവീനർ ടി കെ ഹംസ, ഡി സി സി മെമ്പർ ടി പി മോഹൻദാസ്, ബ്ലോക്ക് മെമ്പർ പി കെ മനു, കൺവീനർ സി എച്ച് അബ്ദുസലാം എന്നിവർ പങ്കെടുത്തു. നിരവധി പ്രാദേശിക നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുചിത്ര മാട്ടട പെരിന്തൽമണ്ണ നഗരസഭയിൽ പര്യടനം നടത്തി. നിരവധി പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ രണ്ടാംഘട്ട പര്യടനത്തിന് പെരിന്തൽമണ്ണ നഗരസഭയിൽ തുടക്കമായി. പെരിന്തൽമണ്ണ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ സുചിത്ര മാട്ടട പര്യടനം നടത്തി. ബി ജെ പി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ജയകൃഷ്ണൻ പെരുമ്പുള്ളി, യുവമോർച്ച ജില്ലാ സെക്രട്ടറി ഇ രതീഷ്, ബി ജെ പി മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബവീഷ്, രാജേഷ്, രാജേഷ് രാജ്, ഹരി, സേതു തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസിഎൻ പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റും ഐ എം എ പെരിന്തൽമണ്ണ യൂണിറ്റും സംയുക്തമായി ഒന്നാം ഘട്ട ഫസ്റ്റ് എയ്ഡ് പരിശീലനം സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ഐ എം എ ഹാളിൽ നടന്ന പരിശീലന ക്ലാസ് ഐ എം എ മുൻ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ വി യു സീധി ഉദ്ഘാടനം ചെയ്തു. ഐ എം എ ബ്രാഞ്ച് പ്രസിഡന്റ് കൊച്ചു എസ് മണി അധ്യക്ഷത വഹിച്ചു. ഐ എം എ അംഗങ്ങളായ കെ യു സീധി, കെ എച്ച് ജയകൃഷ്ണൻ, ട്രോമ കെയർ അംഗങ്ങളായ പി അഷ്റഫ് നെമിനി, മുഹമ്മദ് ഷഫീദ് പെരിന്തൽമണ്ണ എന്നിവർ സംസാരിച്ചു. റാഫി പച്ചിരി ഫാറൂഖ് എന്നിവർ ആശംസകൾ അറിയിച്ചും സംസാരിച്ചു. ആദ്യ സെക്ഷനായ പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് ശശിധരനും രണ്ടാമത്തെ സെക്ഷനായ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് ട്രോമ കെയർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം വി ഐ ഉമ്മറും നിർവഹിച്ചു. യൂണിറ്റ് ലീഡർ അബ്ദുൾ ജബ്ബാർ ജൂബിലി പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിസിഎൻ പെരിന്തൽമണ്ണ. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ.